അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ, അത് ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ആ റീഡിങ് 98 ആണ് കിടക്കുന്നത്. ഈ ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് അവിടെ വെക്കുക, ഭംഗിയായിട്ട് അതിങ്ങനെ ബാക്കിലോട്ട് നീക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇത് ആ സ്ക്രൂവെ പിടിച്ച് തിരിച്ച് അത് ടൈറ്റാക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞ റീഡിങ് നമുക്ക് നോക്കുക. അവിടെ കാണുന്ന റീഡിങ് നമുക്ക് 4 വര ആ പി എസ് ആർ കാണുന്നുണ്ട്. 4 വര കാണുന്നെങ്കിൽ 4 എന്ന് എഴുതി വെക്കരുത്. ഫസ്റ്റ് ലൈൻ 0 ആണ്, 0, 1, 2, 3 അങ്ങനെയാണ് റീഡിങ് എടുക്കേണ്ടത്. 0, 1, 2, 3 അപ്പോൾ 3 ആണ് അവിടുത്തെ പി സ്കെയിൽ റീഡിങ്. പി എസ് ആർ ആണ് എഴുതുന്നത്, 3 ആണ്. 0 തൊട്ട് കൗണ്ട് ചെയ്യേണ്ടത്, 0, 1, 2, 3 എന്ന് അത് കൗണ്ട് ചെയ്യുക. അടുത്ത് കാണാം, 0, 1, 2, 3. അപ്പോൾ ഇനി അടുത്തത് ഹെഡ് സ്കെയിൽ റീഡിങ് നോക്കുക. ഹെഡ് സ്കെയിൽ റീഡിങ് അത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ലൈൻ നേരെ കിടക്കുന്നത്, ആ ഹൊറിസോണ്ടൽ ലൈൻ നേരെ കിടക്കുന്നത് 82 ആണ്. 82 നേരെയാണ് ആ ഹെഡ് സ്കെയിൽ, ആ പി സ്കെയിൽ റീഡിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ കിടക്കുന്നത് 82 നേരെയാണ്. അപ്പോൾ പി എസ് ആർ നമുക്ക് 3 എന്ന് എഴുതാം, എച്ച് എസ് ആർ 82 എന്നും എഴുതാം. ഇനി അടുത്തത് ഗ്രാഫ് പേപ്പർ വെച്ച് നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഏരിയ, ഗ്ലാസ് പ്ലേറ്റ് ഇതുപോലെ ഒരു സൈഡിൽ ചേർത്ത് വെക്കുക. അല്ല, ഷേപ്പുള്ള ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാം. ഇതൊരു പേനയോ പെൻസിലോ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അത് ഔട്ടർ ലൈൻ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്കതിലെ കോളംസ് ആണ് എണ്ണി നോക്കേണ്ടത്. ആ ഗ്രാഫ് പേപ്പറിനുള്ളിൽ കോളംസ് വേണ്ടി നോക്കണം. അതിനുവേണ്ടി ആ ഒരു വലിയ സ്ക്വയർ കാണുന്നില്ല, വലിയ സ്ക്വയർ അവിടെ കാണിച്ചിട്ടുണ്ട്. വലിയ സ്ക്വയർ 100 മില്ലിമീറ്റർ സ്ക്വയർ ആണ്, അതായത് 100 ചെറിയ സ്ക്വയർസ് അകത്തുണ്ട്. അതിൻ്റെ 1/4 ആണ് ചെറിയൊരു സ്ക്വയർ, അത് 25 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഏറ്റവും ചെറിയത് 1 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അതിൽ കോളംസ് എണ്ണി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 100 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ 10 എണ്ണം അവിടെ കാണുന്നുണ്ട്. നോക്കിയറിയാം 10 എണ്ണം മാർക്കിട്ടുണ്ട്, 10 എണ്ണം. 25 അവിടെ കാണുന്നില്ല. 1 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ 20 എണ്ണമുണ്ട്. അങ്ങനെയാണ് നമുക്ക് 1020 അവിടെ കിട്ടിയത്. ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ്. ഫസ്റ്റ് എഴുതേണ്ടത് ടു ഫൈൻഡ് ദി ലീസ്റ്റ് കൗണ്ട് ആണ്. ഡിസ്റ്റൻസ് മൂടിൻ്റെ റൊട്ടേഷൻ അതൊക്കെ അതുപോലെ തന്നെ എഴുതുക. പിച്ച് ഓഫ് ദി സ്ക്രൂ. ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ ആണത് പി ബൈ എൻ ഈക്വൽസ് 1/100 0.01 മില്ലിമീറ്റർ. ഇവിടെ 0 റീഡിങ് നമുക്ക് കിട്ടുന്നത് 98 ആണ്. അപ്പോൾ 0 കറക്ഷൻ +2 ആണ്. അത് 0 ആകാൻ 2 റീഡിങ് കൂടെ വേണം. അതാണ് +2 ഇട്ടേക്കുന്നത്. ടാബ് റെക്കോർഡ് ഇതുപോലെ കാണാതെ വരയ്ക്കുക, പഠിക്കുക. അത് പരീക്ഷാ സമയത്ത് അത് എഴുതി ഇതുപോലെ കോളം വരച്ച് കാണിച്ചിട്ട് റീഡിങ് സ്ഥാനത്തിൽ എഴുതുക. പി എസ് ആർ നമുക്ക് 4 റീഡിങ് അവിടെ കാണുന്നുണ്ട്. 4 വരയുണ്ട്, പക്ഷേ റീഡിങ് 3 ആണ്. അതിൽ ഫസ്റ്റ് ലൈൻ 0 ആ കൗണ്ട് ചെയ്യേണ്ടത്, 0, 1, 2, 3. പി എസ് ആർ 3, എച്ച് എസ് ആർ 82 ആണ്. കറക്റ്റഡ് എച്ച് എസ് ആർ ആകുമ്പോൾ +2 കൂടെ കൊടുക്കുക, 84 ആകും. കറക്റ്റഡ് എച്ച് എസ് ആറിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആകുമ്പോൾ 0.84. ടോട്ടൽ റീഡിങ് x+y, എക്സ് എന്ന് പറഞ്ഞാൽ പി എസ് ആർ 3, വൈ 0.84. അപ്പോൾ 3.84 എന്ന് കിട്ടും. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ സൈസ് അത് യൂണിഫോമാണ്. അതിൻ്റെ അത് എവിടെ വെച്ച് നമ്മൾ ചെയ്താലും ഇതേ റീഡിംഗ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒറ്റ റീഡിങ് എഴുതി വെച്ചാൽ മതി, ബാക്കി 5 റീഡിങ്ങും സെയിം റീഡിങ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് യൂണിഫോം ഷേപ്പ് ആയതുകൊണ്ടാണ്. നമ്മുടെ വയറിൻ്റെ കേസിലാണെങ്കിൽ അത് ചെറിയ ചെറിയ ചുളുക്കമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ റീഡിങ് ചെറിയ വ്യത്യാസം വരും. ഗ്ലാസ് പ്ലേറ്റിൻ്റെ ആണെങ്കിൽ ഒറ്റ റീഡിങ് എഴുതുക, ബാക്കി കുളങ്ങളിലെല്ലാം സെയിം റീഡിങ് എഴുതുക. അപ്പോൾ 3.84 മില്ലിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് കിട്ടുന്നത്. മീൻ തിക്നെസ് ടി ഈക്വൽസ് 3.84 മില്ലിമീറ്റർ. അതിനെ മീറ്റർ ആക്കുക, 3.84 × 10⁻³ മീറ്റർ. അടുത്ത നമ്മൾ ഏരിയ ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ്, ഞാൻ അവിടെ വീഡിയോ കാണിച്ച പോലെ തന്നെ ഒരു ഗ്രാഫ് പേപ്പർ വെച്ച് വരയ്ക്കുക. അതിൻ്റെ ആ ഒരു കോളം അതുപോലെ വരച്ച് കാണിക്കുക. 100 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ 10 എണ്ണം ഉണ്ട്, അപ്പോൾ 1000 ആണത്. 25 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ ഒന്നുമില്ല, അവിടെ 0 കൊടുത്തു. 1 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ 20 എണ്ണം ഉണ്ട്, അപ്പോൾ 20 കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഏരിയ 1020 എന്ന് കിട്ടും. ഇപ്പോൾ വോളിയം ഈസ് ഇക്വൽ ടു ഏരിയ ആൻഡ് തിക്നെസ്.
1020 under to minus 6 into minus 6 idanga ariyavallo millimeter square ne meter square aakanam 1 to minus 6 aayidu thickness 3.84 ne under to minus 3 അതിൻ്റെ പവേഴ്സ് എല്ലാം ഒന്നിച്ചാക്കി അണ്ടർ റൈസ് ടു മൈനസ് 9 എഴുതി ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുക 3916.8 ഇൻറ്റു അണ്ടർ റൈസ് ടു മൈനസ് 9 മീറ്റർ ക്യൂബ് വരും അത് 3.916 ഇൻറ്റു അണ്ടർ റൈസ് ടു മൈനസ് 6 മീറ്റർ ക്യൂബ് എന്നാക്കി എഴുതുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഡിറ്റർമിൻ ദി തിക്നെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം യു ആർ സപ്ലൈഡ് വിത്ത് സ്ക്രൂ ഗേജ് ആൻഡ് ഗ്രാഫ് പേപ്പർ അപ്പാരറ്റസ് ഗേജ് ഗ്ലാസ് പ്ലേറ്റ് പ്രിൻസിപ്പൾ ഇതാണ് നമ്മൾ പരീക്ഷ സമയത്ത് എഴുതി കാണിക്കണം. വോളിയം ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ഇക്വേഷൻ എഴുതുക, വോളിയം ഈക്വൽ ശരിയാണ് തിക്നെസ് ഏസ് ദി ഏരിയ ഓഫ് ദി ഗിവൺ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ടി ഇസ് തിക്നെസ് ഓഫ് ദി ഗിവൺ ഗ്ലാസ് പ്ലേറ്റ് സ്ക്രൂ ഗേജ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി തിക്നെസ് ടി ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ടോട്ടൽ റീഡിംഗ് ഫ്രം സ്ക്രൂ ഗേജ് ഈസ് ഇക്വൽ ടു പിസ്കൽ റീഡിംഗ് പ്ലസ് കറക്റ്റഡ് എച്ച് എസ് ആർ ഇൻ ടു ലീസ്റ്റ് കൗണ്ട് വേർ എൽ സി ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിംഗ് എ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് എൽ സി ഈസ് ഇക്വൽ ടു പിച്ച് ഓഫ് ദി സ്ക്രൂ പി ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഗ്രേഡ് സ്കെയിൽ പി ബൈ എൻ. ഗ്രാഫ് പേപ്പർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്. ഇത്രയും എഴുതി കാണിക്കണം. അതിന് താഴെ ടാപ്പ് റെക്കോർഡോ വരച്ച് കാണിച്ചിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതടുത്ത പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.